ഇന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് ദൈവദിനം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഫിലിപ്പിയ ലേഖനം, ദയവായിട്ട് നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. അവിടെ ഒടുവിൽ സഹോദരന്മാരെ എന്ന പദം നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഒടുവിൽ സഹോദരന്മാരെ എന്ത് ചെയ്യാനാ പറയുന്നത്? ഒടുവിൽ സഹോദരന്മാരെ ചിന്തിച്ചുകൊള്ളുവീൻ. എന്തൊക്കെ ചിന്തിക്കണം? സത്യമായത് ചിന്തിക്കണം, ഘനമായത് ചിന്തിക്കണം, നീതിയായത് ചിന്തിക്കണം, നിർമ്മലമായത് ചിന്തിക്കണം, രമ്യമായത് ചിന്തിക്കണം, സൽകീർത്തിയായത് ചിന്തിക്കണം, സൽഗുണമായത് പുകഴ്ചയായത് ചിന്തിക്കണം. അതന്നെ അതിൻ്റെ കാരണം. എൻ്റെ പ്രിയരെ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, ഇത് ആത്മീക ജീവിതത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന വസ്തുതകളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മീക ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഒരാളിൻ്റെ ചിന്ത കറക്റ്റാണെങ്കിൽ, ഒരാളിൻ്റെ മനസ്സ് കറക്റ്റാണെങ്കിൽ, ആ ആളിൻ്റെ വിശ്വാസം, ആ ആളിൻ്റെ ആരാധന, ആ ആളിൻ്റെ ദൈവാശ്രയം എല്ലാം കറക്റ്റായിരിക്കും. അപ്പം അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുക. സത്യത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഒടുവിലാണെന്നൊരു ചോദ്യം നമുക്കവിടെ ചോദിക്കാം. എന്തിൻ്റെ ഒടുവിലായി പറയുന്നേ? 6-ാമത്തെ വാക്യം തൊട്ട് താഴേക്ക് നമ്മൾ ധ്യാനിച്ചു വരണം. അവിടെ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, അപ്പം നമ്മുടെ മനസ്സിനെ മതിക്കാൻ സാധ്യതയുള്ള വിചാരം, ആ വിചാരങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെയും അതിൻ്റെ സംഘർഷങ്ങളെയും ഒഴിവാക്കത്തക്ക വിധത്തിൽ പൗലോസ് പറയുന്നു, വിചാരപ്പെടരുത്. അപ്പം വിചാരപ്പെടുത്തുന്ന ചിന്തകളെ ഒഴിവാക്കുക. നാളെ എങ്ങനെ, അടുത്ത ദിവസം എങ്ങനെ, ഈ സാമ്പത്തിക കാര്യം എങ്ങനെയാ, എൻ്റെ മകൻ്റെ കാര്യം എങ്ങനെയാ, എൻ്റെ മകളുടെ കാര്യം എങ്ങനെയാ, എൻ്റെ ജോലിയുടെ കാര്യം എങ്ങനെയാ, ഈ വിചാരപ്പെടുന്ന ആ ചിന്തകളെ അങ്ങ് ഒഴിവാക്കുക, ആ വിചാരപ്പെടലുകളെ അങ്ങ് ഒഴിവാക്കുക. കർത്താവിൻ്റെ പ്രഭാഷണങ്ങളിലും വിചാരപ്പെടുന്നതിനെക്കുറിച്ച് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുരികിലിനെ കർത്താവ് ഉപമിക്കുന്നുണ്ട്, അവിടെ വയലിലെ പൂവിനെ കർത്താവ് ഉപമിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വിചാരമില്ലാതെ ജീവിക്കുന്നവയാണ്. സ്തോത്രം. അവയ്ക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് നൽകുന്നുണ്ട്. ഇതേ ക്രമത്തിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്ക്, അവ കൊയ്യുന്നില്ല, കളപ്പൊരിയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ ദൈവം അവയെ പുലർത്തുന്നു. വയലിലെ പൂവിനെ നോക്ക്, ദൈവം അവയെ ചമയിക്കുന്നു. ശലോമോൻ പോലും അത്രയും ചമഞ്ഞിരുന്നില്ല, അപ്പം ദൈവം അവയെല്ലാം പരിപാലിക്കുന്നു. ദൈവം അവയെല്ലാം അതാതിൻ്റെ സമയത്ത് ഭംഗിയായി സ്തോത്രം ചമയ്ക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അത് സംബന്ധമായി ഒരു പ്രയോഗം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം, ഓരോന്നിനും വേണ്ടുന്നത് കർത്താവ് നൽകുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ദൈവാശ്രയം കറക്റ്റാകുമ്പോൾ വിചാരം മാറിപ്പോകുമെന്ന കാര്യം നമ്മൾ പറയുന്നത്. നമ്മുടെ ആശ്രയം കൃത്യമാണെങ്കിൽ നമ്മുടെ വിചാരങ്ങൾ നമ്മെ വിട്ട് നീങ്ങിപ്പോയിടും. അതാ പൗലോസ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അങ്ങനെ നമ്മൾ പലതിനെക്കുറിച്ചുള്ള ആ ഒരു സംഘർഷത്തെ നമ്മളിൽ നിന്ന് കളഞ്ഞാൽ, ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആ വിചാരത്തെ മാറ്റുന്നതോടുകൂടിയാണ് സമാധാനം വരുന്നത്. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുക. കർത്താവ് പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലെ ജോലി ചെയ്യാതെ വചനം വചനം വചനമെന്ന് പറഞ്ഞിരിക്കുന്നതാണോ നല്ല അംശം എന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മാർത്തയുടെ വിചാരവും മറിയയുടെ സ്വസ്ഥതയുമാണ് കർത്താവ് വിഷയാക്കുന്നത്. മാർത്ത ഭയങ്കര വിചാരത്തിലാണ്. മാർത്ത ചെയ്യുന്നത് മോശമാണെന്നല്ല, പക്ഷേ ഭയങ്കര വിചാരത്തിലാണ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുക, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എൻ്റെ പ്രിയനെ, ഞാൻ നിങ്ങളോട് പറയാം, മാർത്തയുടെ ചിന്താഗതികളെ നമുക്ക് പൊളിക്കണം. പലതിനെ ചൊല്ലിയുള്ള വിചാരം, അതിനെ നമുക്ക് പൊളിക്കണം. അവിടെയാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മളിലേക്ക് വരാൻ പോകുന്നത്. ഇതും പറഞ്ഞിട്ടാണ് പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, അതായത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന, ഇവിടെ ഞാൻ തീരാൻ പോവുകയാണെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആ ഒരു പ്രശ്നത്തെ, അവിടെ ആ ഒരു ചിന്തയെ അവിടെ താഴ്ത്തി വെച്ചിട്ട്, ഒടുവിൽ എല്ലാറ്റിൻ്റെ ഒടുവിൽ, എല്ലാ വിചാരങ്ങളുടെയും എല്ലാ ആത്മസംഘർഷങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാ നൊമ്പരങ്ങളുടെയും എല്ലാ പ്രതിസന്ധിയുടെയും ഒടുവിൽ നിങ്ങൾ ചിന്തിക്കുക. എന്നെ ചിന്തിക്കണം, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്. സത്യത്തിൽ എന്താ ഇത്? ഇത്രയും കാര്യങ്ങൾ പൗലോസ് ഇവിടെ പറഞ്ഞിരുന്നല്ലോ. ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം എന്താ? എന്തിനെയാണ് പൗലോസ് ഇത്ര കാര്യമായിട്ട് പറയേണ്ടത്? സത്യമായവ എന്ന് പറയുമ്പം സൃഷ്ടിയിലെയും വെളിപ്പാടിലെയും നിത്യസത്യങ്ങളുമായി യോജിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സത്യമായതെന്ന് അവിടെ വിളിക്കുന്നു. എല്ലാ വസ്തുതകളും സത്യമായതാണ്. എന്താ ഘനമായത്? ഗൗരവവും മാന്യവും ക്രിസ്തീയവുമായ എല്ലാ സത്യങ്ങളെയും വിളിക്കാൻ കഴിയുന്ന പേരാണ് ഘനമായത്. പൗലോസ് പറയുന്നു, നിങ്ങൾ ഘനമായിട്ടുള്ളതിനെ ചിന്തിക്കുക. 1 തിമോഥെയോസിൻ്റെ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പം അത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ 1 തിമോഥെയോസിലേക്കൊന്ന് വന്നാട്ടെ. 1 തിമോഥെയോസിലേക്ക് വന്നിട്ട് ആമേൻ, പൗലോസ് പറയുന്ന ചില വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച്, എന്താണ് അവിടെ ഘനമായിട്ടുള്ളത്. 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവിടെ അവണ്ണം ശുശ്രൂഷകന്മാരും ഘനശാലികളായിരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. ഘനശാലികളായിരിക്കണം. ആമേൻ. ആടിയുലയുന്നവരായിട്ടല്ല, ഘനശാലികൾ. ആ ഘനശാലികൾ എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാകും, അവരുടെ മനോഭാവത്തെ, അവരുടെ ചിന്താഗതിയെ ഇളക്കി മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അവർ ഘനശാലികളാണ്. ആമേൻ. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അപ്പോൾ ഘനമായത് ചിന്തിക്കുക. ഹല്ലേലൂയ. വേറെയും പല വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാൻ പറ്റും. നീതിയായവ ചിന്തിക്കുക. നീതിയായവ എന്ന് പറയുന്നത് അത് ദൈവതത്വമാണ്. വചനത്തെ ആസ്പദീകരിച്ചിട്ടുള്ളത്. നീതിയായി ഇത് ചിന്തിക്കുക. നിർമ്മലമായത് എന്ന് പറയുമ്പോൾ പവിത്രമായത്, വിശുദ്ധമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അടുത്ത വാക്കുണ്ട് സൽകീർത്തി. മറ്റുള്ളവരെ ശപിക്കുന്നതും അപവാദം പറയുന്നതുമല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത്, മറ്റുള്ളവർക്ക് അഭിമാനമാകുന്നത് ചിന്തിക്കുക. പുകഴ്ചയായത് എന്ന് പറഞ്ഞാൽ പൊതുനന്മയ്ക്കും പ്രശംസയ്ക്കും യോജിക്കുന്നതെല്ലാം. ഹല്ലേലൂയ. ഇതാ പറയുന്നത്, ഇത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിനെ മലീമസമാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ നിരാശ കൊണ്ട് കുത്തി നിറയ്ക്കുന്ന, മതി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങളെ കൊണ്ട് തുടർമാനമായി പറയിപ്പിക്കുന്ന, പറയിപ്പിക്കാൻ സാധ്യതയുള്ള ആ വിചാരങ്ങളുടെ വലിയ പ്രശ്നത്തെ എന്നേക്കുമായി ഒഴിവാക്കത്തക്ക വിധത്തിൽ ആ ചിന്താഗതികളെ ഒഴിവാക്കുക. പകരം ഇവ ചിന്തിക്കുക. ഞാനതാ പറഞ്ഞത്. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ എന്താണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും ചിന്തകളെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത ആത്മീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വളരെ പ്രാധാന്യതയുള്ളതാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഭയങ്കരമായി ആകുലപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട്, ഭയങ്കരമായി വ്യാകുലപ്പെടുന്ന ചില സഹോദരങ്ങളുണ്ട്, ഭയങ്കരമായി നൊമ്പരപ്പെടുന്ന ചില സഹോദരങ്ങളുണ്ട്. എന്താകും എന്താകും എന്താകുമെന്ന് ചിന്തിക്കുന്നവർ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവർ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പ്രിയരെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തലയിലെ ഒരു മുടി കറുപ്പിക്കാനും ഒരു മുടി വെളുപ്പിക്കാനും ഈ വിചാരങ്ങളെ കൊണ്ട് കഴിയത്തില്ല. നിങ്ങളുടെ ആയുസ്സിനോട് ഒരു മുഴ കൂട്ടാനും നിങ്ങളുടെ ആയുസ്സിനോട് ഒരു മുഴ കുറയ്ക്കാനും ഈ വിചാരങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ആ സങ്കടത്തിൻ്റെ ചിന്തകളെല്ലാം ഒഴിവാക്കുക. ആ നൊമ്പരത്തിൻ്റെ ചിന്തകളെല്ലാം ഒഴിവാക്കുക. നിങ്ങളെ ഭ്രാന്തമാക്കുന്ന ആ ചിന്താഗതികളെ അങ്ങ് ഒഴിവാക്കുക. നിങ്ങളെ നിരാശയുടെ ആഴത്തിലേക്ക് തള്ളിവിടുന്ന ആ ചിന്തകളെ അങ്ങ് ഒഴിവാക്കുക. ഘനമായത് ചിന്തിക്കുക, സത്യമായത് ചിന്തിക്കുക, നീതിയായത് ചിന്തിക്കുക, നിർമ്മലമായത് ചിന്തിക്കുക. ഈ ചിന്തിക്കുക എന്ന് പറയുന്ന ആ ഒരു വാക്ക് പഴയ പുതിയ നിയമങ്ങളിൽ ഭയങ്കര പ്രാധാന്യതയുള്ളത്. നിങ്ങൾ ആ ചിന്തിക്കുക എന്ന് പറയുന്ന ആറുകൂട്ടം വസ്തുതകളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു. എന്നെ ചിന്തിക്കാൻ പറയുന്നത് മിക്കവാറും വേദപുസ്തക ചരിത്രത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നിടത്തെല്ലാം ഭയങ്കര ആത്മീക സത്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചിന്തിച്ചോളാൻ പറയുന്നത്. യോബിൻ്റെ പുസ്തകം 37:14 വാക്യത്തിൽ യോബിനോട് ദൈവം പറയുന്നുണ്ട്, യോബേ ഇത് ശ്രദ്ധിച്ചു കൊള്ളുക, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ദീർഘമാസങ്ങളായി ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങളെ കണ്ടുവരുന്ന മനുഷ്യൻ, ജനന ദിവസത്തെ ശപിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. ആ മനുഷ്യനോട് പറയുക, ഇനി മിണ്ടാതിരിക്കേ, പകരം നീ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക. അതൊരു വലിയ മർമ്മമാണ് കേട്ടോ. ശൂന്യതകളുടെ ആ സാഹചര്യത്തിൽ നിന്നിട്ട് ദൈവത്തിൻ്റെ അത്ഭുതത്തെ ചിന്തിക്കുക. എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല, ചിലർക്ക് മാത്രം കഴിയുന്ന കാര്യം അത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക. ഇന്ന് പ്രതിസന്ധിക്കകത്തൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ തലയിലിട്ടിങ്ങനെ നീറ്റിക്കൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക. എന്തത്ഭുതമാണ്! യോബിൻ്റെ പുസ്തകം 37, 38, 39, 40 ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്. നേരത്തെ പറഞ്ഞിരിക്കുക. ഈ 14 വാക്യത്തിൽ ചിന്തിക്കുക എന്ന് പറയുമ്പം കുറച്ചുകൂടെ മുന്നോട്ട് കയറി നമ്മൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 5-ാമത്തെ വാക്യം തൊട്ട് നോക്കിക്കോ. ദൈവം തന്നെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങൾ ചെയ്യുന്നു, അവൻ ഹിമത്തോടെ ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു. അവൻ മഴയോടും വമ്പിച്ച പെരുമഴയോടും കൽപ്പിക്കുന്നു. മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെ കൈ മുദ്രയിടുന്നു. കാട്ടുമൃഗം ഒളിവിടത്ത് ചെന്ന് തൻ്റെ ഗുഹയിൽ കിടക്കുന്നു. ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു. അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു. തൻ്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവൻ്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. അടുത്ത ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയക്കായിട്ടോ അവൻ അത് വരുത്തുന്നു. ഇവിടെയാ പറയുന്നത്, ചിന്തിച്ചു കൊള്ളുക. ഇതാ ദൈവത്തിൻ്റെ അത്ഭുതം. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് ചെവിവേദന മാറിയതോ പല്ലുവേദന മാറിയതോ ഒന്നുമല്ല. ഇവിടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ രഹസ്യവുമായി ബന്ധപ്പെട്ട, സൃഷ്ടിയുടെ രഹസ്യവുമായി ബന്ധപ്പെട്ട. ചിന്തിക്കേ ദൈവത്തിൻ്റെ അത്ഭുതത്തെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ നിലനിർത്തുകയും ചെയ്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു വെളിപ്പാടിലേക്ക് ഒരുവൻ വന്നാൽ അവൻ്റെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന നിരാശയുടെ കെട്ടുപാടുകളിൽ നിന്ന് അവൻ അത്ഭുതകരമായി വിടിവിക്കപ്പെട്ടിരിക്കും. ഇതാ അയ്യോബിനോട് പറയുന്നത്, നീ മിണ്ടാതിരിക്കുക. 37 അധ്യായങ്ങളിൽ ഭൂരിപക്ഷ സമയങ്ങളിൽ നീ പറയല്ലായിരുന്നോ? ഇനി മിണ്ടാതിരിക്കുക. മിണ്ടാതിരുന്നിട്ട് നീ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക. ഹല്ലേലൂയ. ജീവിത സംഘർഷങ്ങളുടെ നാൾ വഴികളിൽ ഒത്തിരി സംസാരിച്ച് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അത് പ്രാർത്ഥനയിലെങ്കിലും ആകട്ടെ. സംഘർഷങ്ങൾ ആമേൻ, കണ്ണുനീരിൻ്റെ വലിയ സ്തോത്രം ഭാണ്ഡങ്ങൾ, ഇതെല്ലാം പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞ് സംഘർഷത്തോടെ ഇരിക്കുന്നവരോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ശൈലി ഒന്ന് അവസാനിപ്പിച്ച്, ആ ശൈലിക്ക് ഒരു മാറ്റം വരുത്തിയേ. പകരം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ഞാൻ ഇയ്യോബിൻ്റെ ആ വിഷയങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചിന്തിച്ച് ഇയ്യോബിൻ്റെ ചിന്തകളുടെ ഏറ്റവും ഒടുവിൽ 42 അധ്യായത്തിൽ വന്നപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നേരത്തെ ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുക. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്തു. ഇതുവരെ പറഞ്ഞതെല്ലാം അങ്ങ് പോയി. എന്നെ തന്നെ വെറുത്തു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുക. എന്നാ കാര്യം? ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു. ഹല്ലേലൂയ. അതാ പറയുന്നത്, ചിന്തിച്ചുകൊള്ളുക. എന്നാ ചിന്തിക്കേണ്ടത്? ഘനമായത്, സത്യമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്. കയറെടുക്കാൻ തോന്നുന്നതല്ല ചിന്തിക്കേണ്ടത്. വിഷമടിക്കാൻ തോന്നുന്നതല്ല ചിന്തിക്കേണ്ടത്. സ്തോത്രം. എങ്ങനെയും ചാകണമെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ചിലരുടെ എല്ലാം ചിന്ത ജീവിതം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അതല്ല ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ആ പ്ലാനിങ്ങുകളെല്ലാം സാത്താന്യമാണ്. അവയെ പൊളിക്കണമെന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എല്ലാ പ്ലാനിങ്ങുകളെ തകർക്കണം. പകരം ഘനമായത് ചിന്തിക്കുവാനിട വരട്ടെ. അതാ സങ്കീർത്തനത്തിൽ പറയുന്ന, ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചു കൊൾവീൻ. ഹല്ലേലൂയ. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു വാക്യം സങ്കീർത്തനം 119:95. അവിടെ വായിക്കും, ദുഷ്ടന്മാരെന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു, ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളു. ദുഷ്ടന്മാർക്ക് ഭയങ്കര പ്ലാനിങ്ങാണ്. അവരുടെ പ്ലാനിങ് എന്ന് പറയുന്നത് നശിപ്പിക്കണമെന്നുള്ളതാണ്. ആ പദ്ധതി തയ്യാറാക്കിയ ദുഷ്ടന്മാരുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്തൻ പറയുക, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിക്കും. ദുഷ്ടൻ ഇടത്തൂടെ വരും, ദുഷ്ടൻ വലത്തൂടെ വരും, ദുഷ്ടൻ അവിടെ അപവാദം പറയും, ഇവിടെ അപവാദം പറയും. അതൊന്നുമല്ല, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിക്കും. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, നിങ്ങളെ അപമാനിക്കാനോ സ്തോത്രം, നിങ്ങളെ ദുഃഖിപ്പിക്കാനോ നിങ്ങളെ അസ്വസ്ഥമാക്കാനോ ശ്രമിക്കുന്ന പൈശാചിക മാനുഷിക മണ്ഡലങ്ങൾ അത് ചിന്തിക്കേണ്ട. പകരം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിക്കുക. പലതും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിക്കുക. ഹല്ലേലൂയ. കർത്താവ് ആവശ്യപ്പെടുക, ചിന്തിക്കേ. ദാനിയേലിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു, അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. എനിക്ക് ആ ദർശനം പറഞ്ഞു പോകാനുള്ള സമയമില്ല. സ്തോത്രം. ആ ദർശനം ഭയങ്കര ഒരു പ്രോഫറ്റിക്കൽ ലെവലിലുള്ളതാണ്. നിങ്ങൾ 24-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 27-ാമത്തെ വാക്യം വരെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. 62-ാം ആഴ്ചവട്ടത്തിൽ പ്രഭു ഛേദിക്കപ്പെടുന്നതും ആമേൻ മറ്റു പലതുമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവൻ ആരും ഇല്ലെന്ന് വരുമെന്ന് അവിടെ വായിക്കുന്നുണ്ട്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അതെല്ലാം ഭയങ്കര പ്രാവചനിക സ്വഭാവമുള്ള വിഷയമാണ്. അത് ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ തൊടുന്നില്ല. ദാനിയേലിനോട് പറയുകയാണ്, നീ പ്രാർത്ഥനയുടെ മറുപടിയെ പറ്റി ചിന്തിക്കണ്ട, അതതിൻ്റെ ആരംഭത്തിൽ തന്നെ പുറപ്പെട്ടു. സ്തോത്രം. ഞാനൊരു ദൂത് പറയാം, ദൈവത്തിൻ്റെ പ്രിയന്മാരുടെ പ്രാർത്ഥനകളുടെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥനയുടെ മറുപടികൾ പുറപ്പെട്ടിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയയാണോ? ആമേൻ. അഗാപിറ്റോസ് എന്ന് പറയുന്നത് അഗാപിറ്റോസ്. ഹല്ലേലൂയ. പവർ ഓഫ് ഗോഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ പ്രിയരാണെങ്കിൽ ആമേൻ, ആ പ്രിയരായവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ പുറപ്പെട്ടിരിക്കും. ദാനിയേലിനോട് പറയുക, പ്രാർത്ഥനയുടെ മറുപടിയെപ്പറ്റി ഒന്നും നീ ചിന്തിക്കണ്ട, അതൊക്കെ സമയത്ത് പുറപ്പെടും. ഞാൻ അതിനുവേണ്ടി വന്നേക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പുറപ്പെടുമ്പോൾ പാർസി ദേശത്തിൻ്റെ പ്രഭു നിനക്കെതിരെ യുദ്ധത്തിന് തയ്യാറായാൽ നീ അതിൻ്റെ പുറകെ പോകണ്ട, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നോടത് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു, ഞാൻ ഏറ്റെടുത്തേക്കുക. പകരം നീ എന്ത് ചെയ്യണം? നീ ഹല്ലേലൂയ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചോണം. നീ പ്രാർത്ഥനയുടെ മറുപടിയുടെ പിന്നാലെ പോകണ്ട, നീ ദർശനത്തിൻ്റെ പിന്നാലെ പോകൂ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ പ്രയോറിറ്റി ഏതിനാ? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഞാൻ നിങ്ങളോട് പറയാം, ചില ചെറിയ കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ നിങ്ങളുടെ സ്തോത്രം ചിന്തകളെ കൊണ്ടുപോകണ്ട, പകരം ദർശനത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയാം, ദർശനത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. നിങ്ങളുടെ ദർശനങ്ങൾ ആമേൻ അനുസരിച്ച് നിങ്ങൾ യാത്ര ചെയ്താൽ ഹല്ലേലൂയ, നിങ്ങളുടെ ദർശനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആമേൻ ക്രമീകരിച്ചാൽ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറി മറിയും. ഹല്ലേലൂയ. തിമോഥെയോസിൻ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃത്യമായ ഒരു ആത്മീയ ചിന്തയിലേക്ക് നീങ്ങാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതാ കൊലോസ്യ ലേഖനം 3:2 പറയുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഹല്ലേലൂയ. ദൈവവചനത്തിലെ വസ്തുതകളിലേക്ക് ചിന്തകളെ കേന്ദ്രീകരിക്കുക. അത് ആത്മീകൻ്റെ ആമേൻ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നതാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ ചിന്തയെ നിയന്ത്രിക്കാനുള്ള അഭിഷേകം എനിക്ക് തരണം. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ പുരോഗമനം അതിലായിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വർധനവ് അതിനകത്തായിരിക്കുന്നത്. ചിന്തകളെ നിയന്ത്രിക്കുക. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്, എല്ലാ ആദരങ്ങളും ഒന്ന് തുറന്നാട്ട്, ഹൃദയങ്ങളെ ദൈവസ്ഥാനത്തിൽ ഏകാഗ്രമാക്കിയാട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങനെ ഒരു ആത്മശക്തി എനിക്ക് തരണേ. എല്ലാത്തിൻ്റെ ഒടുവിൽ സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും ഗുണമായതും പുകഴ്ചയായതും ചിന്തിക്കാൻ എനിക്ക് അഭിഷേകം തരണം. എൻ്റെ വിചാരമുള്ള മനസ്സിനെ എന്നിൽ നിന്ന് നീക്കണേ. എങ്ങനെ എങ്ങനെ എന്നുള്ള എൻ്റെ ചിന്താഗതികളെ, എൻ്റെ ആദിയെ എന്നിൽ നിന്നങ്ങ് നീക്കിക്കളയണമേ. കർത്താവ് എനിക്ക് ആകമാനമായ ഒരു വ്യത്യാസം തരണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുവാൻ കഴിവുള്ളവരൊക്കെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തിയാലൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ചില പ്രത്യേക കാര്യങ്ങളെ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് തരട്ടെ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയങ്കര കാര്യങ്ങൾ ഈ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കും. ദൈവശക്തി ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരും. ദൈവത്തിൻ്റെ നീതി ജനം ആസ്വദിക്കട്ടെ. വിചാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റണമേ. ആകുലതകളെ കർത്താവ് എടുത്തു മാറ്റണമേ. പകരം സൽകീർത്തിയായതിൽ, നീതിയായതിൽ, ഘനമായതിൽ, സത്യമായതിൽ, പുകഴ്ചയായതിൽ ചിന്ത കേന്ദ്രീകരിപ്പാൻ കൃപ നൽകണം. ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ, ഞങ്ങളുടെ മനോതലങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ അങ്ങനെ ദൈവത്തിന് യോഗ്യമായ വിധത്തിൽ ക്രമീകരിക്കുവാനുള്ള അഭിഷേകം അവിടെ ഞങ്ങൾക്ക് തന്നാട്ട്. നന്ദി. ഈ ജനം അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.